السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، نمل ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ കുള്ളിയുടെ സുന്നത്തായ കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുള്ളിയുടെ സുന്നത്തായ കാര്യങ്ങൾ പിന്നെ രണ്ട് ഫസ്ലുകൾ പറഞ്ഞു. ഇനി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഹൽവത്തിലായിട്ട് അഥവാ ഏകാന്തമായി കുളിക്കുമ്പോൾ അവർത്ത് മറക്കേണ്ടതുണ്ടോ, ആരൊക്കെ അവർത്ത് വെളിവാക്കി കുളിക്കാൻ പറ്റും, അതുപോലെ തന്നെ ഏറ്റവും നല്ലത് എന്താണ്, ആവശ്യമില്ലാതെ അങ്ങനെ ഹൽവത്തിൽ അങ്ങനെ ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്, അവർത്ത് വെളിവാക്കുന്നതിൻ്റെ വിധി എന്താണ്, അതിനെ പറ്റിയിട്ടൊക്കെ ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വജാസ അനുവദനീയമാണ്, തകശുഫു വെളിവാക്കൽ ലഹു ഐ അതാതിൽ ഉസ്ലി കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് ഔറത്ത് വെളിവാക്കൽ അനുവദനീയമാണ്. ഫി ഹൽവത്തിൻ ഏകാന്തതയിൽ, ഒന്നുകിൽ ഏകാന്തതയിൽ എന്ത് ചെയ്യാം, നമുക്ക് ഔറത്ത് വെളിവാക്കാൻ നമ്മൾ ഒറ്റക്കൊള്ളുന്നുണ്ടെങ്കിൽ, ഔ അല്ലെങ്കിൽ ബിഹലറത്തിമൻ ഒരുത്തൻ്റെ സന്നിധിയിൽ വെച്ചിട്ട്. യജൂസു എങ്ങനത്തെ ആളാണ് യജൂസു, അവനൊക്കെ അനുവദനീയമാകും. നളറുഹു നോക്കൽ ഇലാ ഔറത്തി അവൻ്റെ ഔറത്തിലേക്ക്, അപ്പം ഔറത്തിലേക്ക് നോക്കൽ അനുവദനീയമായ ഒരാളുടെ ഹലറത്തിൽ വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിലും എന്താണ് ഔറത്ത് വെളിവാക്കിയിട്ട് വെളിവാക്കി കുളിക്കൽ, കുളിക്കാൻ വേണ്ടി ഔറത്ത് വെളിവാക്കൽ അനുവദനീയമാണ്. കസൗജത്തിൻ ഭാര്യയെ പോലെ ഭാര്യയ്ക്ക് ഔറത്ത് കാണുന്നത് കുഴപ്പമില്ലല്ലോ, അപ്പോൾ കുളിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഭാര്യയുടെ മുന്നിൽ ഔറത്ത് കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം അമത്തിൻ അടിമ സ്ത്രീ, അടിമ സമ്പ്രദായം ഉണ്ടായ കാലത്ത് ഇപ്പം യജമാനക്ക് കാണുന്നത് കുഴപ്പമില്ലല്ലോ. അങ്ങനെയൊക്കെയാണെങ്കിലും വസ്സിത്തുറു മറക്കലാണ് അഫുലലു ഏറ്റവും ശ്രേഷ്ഠത. അനുവദനീയമാണ് പക്ഷെ എങ്കിൽ ഏറ്റവും ശ്രേഷ്ഠത എന്താണ്, അവർത്ത് മറച്ചു കുളിക്കൽ തന്നെയാണ്. വഹറുമ ഹറാമാണ്, ഇൻകാന സമ്മമന് യഹ്റുമു നളുറുഹു ഇലൈഹി, ഇൻകാന ഉണ്ടായാൽ സമ്മമൻ യഹ്റുമു നളുറുഹു ഇലൈഹി, സമ്മമൻ യഹ്റുമു ഹറാമുള്ള ഒരുത്തൻ ഉണ്ടായ നളുറുഹു ഇലൈഹി അവൻ്റെ ഔറത്തിലേക്ക് നോക്കൽ ഹറാമായ ഒരുത്തൻ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിലോ ആ ഔറത്ത് വെളിവാക്കൽ അപ്പോൾ ഹറുമ ഹറാമാണ്. ഏതുപോലെ കമാ ഹറുമ ഹറാമായതുപോലെ ഫിൽ ഹൽവത്തി ഹൽവത്തിൽ വെച്ചിട്ട് ബില ഹാജത്ത് ഒരാവശ്യമില്ലാതെ, അപ്പോൾ ഒരാവശ്യമില്ലാതെ ഏകാന്തത്തിൽ വിജനമായ സ്ഥലത്ത് വെച്ചിട്ട് ഔറത്ത് വെളിവാക്കുന്നത് ഹറാമാണ്. അതിന് ബാരിൻ്റെ മുന്നിലായാലും അമത്തിന് മുന്നിലൊക്കെ ഹറാം തന്നെയാണ്. അപ്പം അതുപോലെ വേറൊരുത്തനാളുണ്ട് എന്നുണ്ടെങ്കിൽ അഥവാ ഔറത്തിലേക്ക് നോക്കാൻ ഹറാമായ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ കുളിക്കാൻ വേണ്ടിയിട്ടും ഔറത്ത് വെളിവാക്കലും തന്നെയാണ്, ഹറാമ തന്നെയാണ്. എന്നാൽ വഹല്ല അനുവദനീയമാണ് ഫീഹ ഈ ഹൽവത്തിൽ അദിനാ അറലി, ഏറ്റവും ഒരു നിസാരമായ ഒരു കാര്യത്തിന് വേണ്ടി. അദിനാ അറൽ പറഞ്ഞാൽ ഒരു ചെറിയ, ഏറ്റവും ഒരു ചെറിയ കാര്യത്തിനൊക്കെ വേണ്ടി എന്ത് ചെയ്യാം, ഔറത്ത് കാണി വെളിവാക്കുന്നത് കൊണ്ട് എന്തില്ല, ഹൽവത്തില് അത് എന്താണ് അനുവദനീയമാണ്. കമാ എഴുത്തി ഈ വിഷയം, കമാ എഴുത്തത് വരുന്നത് പോലെ, അതിനുശേഷം ഈ വിഷയങ്ങളൊക്കെ സംബന്ധിച്ച് വളരെ വിശദമായി പറയുന്നുണ്ടാവും. അതാണ് കമാ എഴുത്തി പിന്നീട് വരുന്നത് പോലെ എന്ത് ചെയ്യുക, ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെളിവാക്കൽ എന്താണ് ഹൽവത്തിൽ വെച്ചിട്ടോ, ഹൽവത്തിൽ വെച്ചിട്ട് വെളിവാക്കൽ അനുവദനീയമാണ്. പിന്നെ നമ്മൾ പറഞ്ഞ മസലകൾ എന്തൊക്കെയാണ്, ഒരാള് കുളിക്കാൻ വേണ്ടിയിട്ട് ഔറത്ത് വെളിവാക്കൽ അനുവദനീയമായ ഘട്ടം, ഒന്നെങ്കിൽ അയാൾ ഒറ്റക്കാവുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ ഔറത്തിലേക്ക് നോക്കൽ അനുവദനീയമായ ആളുകൾ ഉണ്ടായിരിക്കുക, അവരുടെ മുന്നിൽ ചെയ്യണം എന്ത് ചെയ്യാം, കുളിക്കാൻ വേണ്ടിയിട്ട് ഔറത്ത് വെളിവാക്കൽ അനുവദനീയമാണ്. എന്നാൽ അത് തന്നെ എങ്ങനെയാണ് ഏറ്റവും അഫ്സൽ എന്തന്നെയാണ്, മറക്കൽ തന്നെയാണ് ഏറ്റവും അഫ്സൽ. എന്നാൽ ഇനി ആ കുളിക്കുന്നിടത്ത് വല്ല അവൻ ഔറത്തിലേക്ക് നോക്കുന്ന ഹറാമായ വല്ല ആളുകളും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവനക്ക് എന്താവും, ഔറത്ത് വെളിവാക്കൽ ഹറാമാകും. പിന്നെ പറഞ്ഞ മസല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതുപോലെയാണ് ഹൽവത്തിൽ വെച്ചിട്ട് വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് വെറുതെ ഇങ്ങനെ ഔറത്ത് കാണിച്ചു കൊടുക്കുന്നത് ഹറാമായ പോലെ തന്നെ, വിജനമായ സ്ഥലത്താണ് അപ്പം വെറുതെ ഇങ്ങനെ ഔറത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, അപ്പൊ അതെന്താണ്, അത് ഹറാമായ പോലെ തന്നെയാണ്. എന്നാൽ ഇതിൽ ഏറ്റവും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാം, ഔറത്ത് വെളിവാവലൊക്കെ അനുവദനീയമാണ്. കമായത്തെ വിഷയങ്ങളൊക്കെ ശേഷം വരുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പൊ ഇന്നത്തെ ക്ലാസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ്സാണ്. ഞാൻ അടുത്ത നമുക്ക് എടുക്കാനുള്ളത് നിസ്കാരത്തിന്റെ രണ്ടാമത്തെ ഷർത്തിനെ പറ്റിയിട്ടേ കാരം അല്ലേ. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ, വിഷയം മാറുന്നതുകൊണ്ടാണ് ഇത്ര കുറച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും എന്തെയ്യാ, കഴിഞ്ഞ ക്ലാസ്സുകൾക്ക് ഒന്നും പാടെ ശ്രദ്ധിച്ച് പഠിക്കുക.
അള്ളാഹു നമ്മുടെ ഇരുമലൊക്കെ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യും. ആരാകട്ടെ, നിങ്ങൾക്ക് ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും.